ഹലോ ഫ്രണ്ട്സ്, ഓൾ ഫോർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രോ എന്ന ആപ്ലിക്കേഷൻ ആണ്, ഗ്രോ ആപ്പ്. ഈ ഗ്രോ എന്ന ആപ്ലിക്കേഷൻ മ്യൂച്വൽ ഫണ്ട് ആപ്ലിക്കേഷൻ ആണ്. അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് ബ്രോക്കർ ആപ്ലിക്കേഷൻ ആണ്. മറ്റൊരു കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് മ്യൂച്വൽ ഫണ്ട്സ്. അപ്പൊ ആ കമ്പനിയുമായിട്ട് നമ്മളെ ലിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് മ്യൂച്വൽ ഫണ്ട്സ്. നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തുക നമുക്ക് ഈ ഗ്രോ ആപ്പ് എന്ന ആപ്ലിക്കേഷൻ വഴി നമുക്ക് ആ ഏത് കമ്പനിയാണോ ഏത് സ്ഥാപനത്തിലോട്ടാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരിലോട്ട് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അതാണ് ഈ ഗ്രോ ആപ്ലിക്കേഷൻ. തീർച്ചയായിട്ടും സൗജന്യമായുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ഗ്രോ ആപ്ലിക്കേഷൻ. ഈ മ്യൂച്വൽ ഫണ്ട്സ് എന്തോവാണ്, അതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള, അതിന്റെ ലാഭം നഷ്ടം, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ലളിതമായിട്ട് ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കാണണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കയറി ആ ലിങ്കിൽ ഒന്ന് കയറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രോ ആപ്ലിക്കേഷൻ എന്താണ്, അതിന്റെ ഗുണമേന്മ എന്താണ്, അതിൽ എങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ആദ്യം പോലെ അവസാനം വരെ കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ഈ ഗ്രോ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവർ പലതരം മ്യൂച്വൽ ഫണ്ട്സിന്റെ കമ്പനികളും അതിന്റെ ഗുണങ്ങളും അതിന്റെ നിലവിലെ ചാർട്ടും എല്ലാം കാണിക്കും നമ്മളെ. അപ്പൊ നമുക്ക് ഈസിലി ആയിട്ട് ഏതാണോ നല്ല മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഏതാണോ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഗ്രോ ആപ്ലിക്കേഷൻ വഴി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ പലതരം പ്രോസ് കോൺസ് ഇതെല്ലാം നമുക്ക് ഈ ഗ്രോ ആപ്ലിക്കേഷൻ വഴി തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് എല്ലാ മ്യൂച്വൽ ഫണ്ട്സും പോലെ ഈ നമ്മൾ ഒരു പൈസ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് നമ്മൾ ഇടുക, ഇൻവെസ്റ്റ് ചെയ്യുക, നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വേണമെങ്കിലും ഈ എമൗണ്ട് നമുക്ക് തിരിച്ച് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഇതിന് ഒരു ഫ്രോഡും ഇല്ല, നല്ല ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഓപ്പൺ ചെയ്ത് എന്നുള്ള ഒരു കാര്യം കാണിക്കാം. ആദ്യമേ നിങ്ങൾ ഈ ഗ്രോ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി, പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ OTP ഒക്കെ ചോദിക്കും. ആ OTP ഒക്കെ എൻ്റർ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഈ ഗ്രോ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓപ്പൺ ചെയ്ത് കാണി. ഇപ്പൊ ഗ്രോ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ അതിലെ നിങ്ങൾക്ക് മേളിൽ കാണാം സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ഗോൾഡ്. നമുക്ക് അതിലെ മ്യൂച്വൽ ഫണ്ട്സ് ആണ് ആവശ്യം, നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ താഴോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എക്സ്പ്ലോർ ഡാഷ്ബോർഡ് യു. അതിലെ എക്സ്പ്ലോറിൽ കാണുന്നതാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത്. അതായത് നമുക്ക് എന്തോ ആണോ എക്സ്പ്ലോർ ചെയ്യേണ്ടത്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പലതരം മ്യൂച്വൽ ഫണ്ട്സ്, പിന്നെ കളക്ഷനിൽ കാണാം ഹയർ റിട്ടേൺ, ടാക്സ് സേവിംഗ്, ബെറ്റർ ദാൻ ED, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ ക്വിക്ക് ആക്സസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഇതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് താഴെ കാണാം. അതാണ് എക്സ്പ്ലോർ. അതിലേക്ക് ഞാൻ പിന്നീട് കിടക്കാം. അടുത്തതാണ് ഡാഷ്ബോർഡ്. ഈ ഡാഷ്ബോർഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, അതിന്റെ കാലാവധി, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് വല്ല വിഡ്രോ ചെയ്തിട്ടുണ്ടോ, അതെല്ലാമാണ് ഈ ഡാഷ്ബോർഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത യു എന്ന് കാണാം. യുവിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കംപ്ലീറ്റ് അക്കൗണ്ട് സെറ്റപ്പ്. ഇവിടെയാണ് നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ആധാർ, പാൻ കാർഡ്, നമ്മുടെ അഡ്രസ്, ഇതെല്ലാം നമ്മളിവിടെ എൻട്രി ചെയ്ത് കൊടുക്കണം. ഞാൻ ഓൾറെഡി ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അതൊരു വേറൊരു മൊബൈലിൽ, എന്റെ പേഴ്സണൽ മൊബൈലിൽ ഞാൻ ഇതിനൊരു ഓൾറെഡി ഞാൻ ഇൻവെസ്റ്റർ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ആ എക്സ്പ്ലോർ എന്നുള്ള ഇതിലേക്ക് നമുക്ക് പോവാം. ഇപ്പൊ ഞാൻ എക്സ്പ്ലോറിൽ ഉള്ളതിലേക്ക് പോയി കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമുക്ക് ആദ്യമേ കളക്ഷൻ നോക്കാം. ഹൈ റിട്ടേൺ, ഹൈ റിട്ടേൺ എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഏതാണെന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ഹൈ റിട്ടേൺ എന്നുള്ള ഓപ്ഷനിലേക്ക് ഒന്ന് പോവാം. ഇപ്പൊ ഈ ഹൈ റിട്ടേണിൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന 3 വർഷത്തേക്കാണ്. നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ 3-5 വർഷമൊക്കെ കണ്ടു. ഇപ്പൊ മാറിയത് 5 വർഷമായി, അപ്പൊ ഒരു വർഷമായി. ഇപ്പൊ നമ്മൾ 3 വർഷത്തേക്ക് തന്നെ എടുക്കണം. 3 വർഷത്തേക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്ത് ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതുണ്ട്, പലതരം പിന്നെ മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് കാണാം. അതിന്റെ പെർസെന്റേജ് ഈ സൈഡിൽ കാണിച്ചിരിക്കുന്ന അതിന്റെ പെർസെന്റേജ് ആണ്. കാരണം നമുക്ക് എന്ത് ലാഭം കിട്ടും, എത്ര ശതമാനമാണ് നമുക്ക് ലാഭം കിട്ടുന്ന എന്നുള്ള ഇതാണ് ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ ഇപ്പൊ ഈ ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്ത് എന്നുള്ള വെബ്സൈറ്റിൽ കയറുക, അതിന്റെ വെബ്സൈറ്റിൽ കയറുവാണെങ്കിലോ അതിന്റെ തന്നെ ആപ്ലിക്കേഷനിൽ കയറുവാണെങ്കിലും നമുക്ക് ഇത്ര കമ്പാരിസൺ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഈ ഗ്രോ ആപ്ലിക്കേഷന്റെ ഗുണം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിലേക്ക് ഒന്ന് കയറുവാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രാഫ് കാണാം. ഈ ഗ്രാഫിൽ കണ്ടോ കൂടിയും കുറഞ്ഞും ഒക്കെ വരുന്ന. ഓക്കെ, ഇതിപ്പം കൂടി തന്നെയാണ്, ഒരു ഒരു കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ കൂടി നിൽക്കുവാണ്. ഇതിന്റെ നഷ്ടമായിട്ട് ഇതിനകത്ത് കാണില്ല. ഇടയ്ക്ക് ഒരു താഴ്ച വന്നിട്ടുണ്ടെങ്കിലും ഇത് കുഴപ്പമില്ലാത്ത ഒരു മ്യൂച്വൽ ഫണ്ടാണ്. ഓക്കെ, അപ്പം ഇവിടെ കാണാം റിട്ടേൺസ്, പ്രോസ് ആൻഡ് കോൺസ്, ഫണ്ട് ഓവർവ്യൂ, പിന്നെ റിട്ടേൺ കാൽക്കുലേറ്റർ.
ഈ റിട്ടേൺ കാൽക്കുലേറ്റർ നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്രയാണ്, അതായത് എത്ര വർഷം കഴിഞ്ഞ് നമുക്ക് തിരിച്ച് എത്ര കിട്ടും എന്നൊക്കെ ഉള്ളതാണ് അവിടെ കാണിച്ചിട്ട്. അപ്പം ഞാൻ ആ റിട്ടേൺ കാൽക്കുലേറ്ററുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഈ റിട്ടേൺ കാൽക്കുലേറ്റർ സിപ്പ് SIP വൺ ടൈം. ഈ SIP എന്താണെന്ന് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ SIP എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നാണ്. എന്ന് വെച്ചാൽ നമുക്ക് മന്ത്ലി ഒരു നിശ്ചിത തുക നമുക്ക് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം എമൗണ്ട് ഞാൻ സെലക്ട് ചെയ്യും. ഇപ്പം 500 രൂപ മുതൽ നമുക്ക് ഇവിടെ ചെയ്യാം ഇതിന്. അപ്പം 500 രൂപയാണ് ഒരു വർഷത്തേക്ക് നമുക്ക് എത്ര രൂപ നമുക്ക് കിട്ടും എന്നുള്ളതാണ് റിട്ടേൺ, 6408. അപ്പം 3 വർഷമാണെങ്കിൽ 22,404, 5 വർഷമാണെങ്കിൽ 43,746. അതായത് 5 വർഷത്തേക്ക് നമുക്ക് 500 രൂപ വെച്ച് അടച്ച് കഴിയുമ്പോൾ 5ാമത്തെ വർഷം നമുക്ക് 43,746 രൂപ ലഭിക്കും. ഒക്കെ നമുക്ക് അങ്ങനെ എമൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണ്ടോ? ഇപ്പം കൂട്ടുവാണ്, ഞാനിപ്പോൾ എമൗണ്ട് കൂട്ടുവാണ്. ഇവിടെ ഇപ്പം ഞാൻ 100,000 രൂപ വെച്ചു. 100,000 രൂപ കഴി വെച്ചപ്പോൾ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു തുകയാണ്, 87,00,000 something നമുക്ക് കിട്ടും. പിന്നെ അടുത്ത് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം, വൺ ടൈം എന്നുള്ളതെന്ന് വെച്ചാൽ ഒറ്റത്തവണ നമുക്കൊരു തുക അടയ്ക്കും. നമ്മൾ SIP എന്ന് വെക്കുമ്പോൾ മന്ത്ലി ഇത് ഒറ്റത്തവണത്തേക്ക് നമുക്ക് ഒരു 5 വർഷത്തേക്ക് ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഞാനിപ്പം അതും അതുപോലെ 1 year, 3 year, 5 year. ഓക്കെ, ഇപ്പോൾ ഒരു ഞാനിവിടെ ഒരു 100,000 രൂപ 5 വർഷത്തേക്ക് കഴിയുമ്പോൾ 2,06,081 രൂപയായിട്ട് അത് നമുക്ക് ലഭിക്കും. ഇങ്ങനെ വൺ ടൈമും അല്ലെങ്കിൽ സിപ്പുമായിട്ട് നമുക്ക് പലതരം ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താൻ പറ്റും. ഓക്കെ, നമുക്കൊന്ന് ബാങ്കിലേക്ക് പോവാം. ഇതുപോലെ ഈ കാണുന്നതെല്ലാം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ മ്യൂച്വൽ ഫണ്ട്സ് ആണ്. നിങ്ങൾക്ക് ഇവിടെ എല്ലാം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ മുമ്പ് എടുത്ത പോലെ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഞാനൊരു എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ വഴിയായിട്ട് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് വഴി നമുക്ക് ഈ ക്യാഷ് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് തികച്ചും സേഫ് ആണ്, നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്കൊന്ന് ബാങ്കിലോട്ട് പോവാം. അങ്ങനെ നമുക്ക് പലതരം മ്യൂച്വൽ ഫണ്ട്സ് അത് കമ്പയർ ചെയ്യാം. മനസ്സിലായോ? ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുള്ള ഒരു ഗുണമാണ്, ആ ഏതൊരു ആപ്ലിക്കേഷൻ അതിന്റെ ഗുണമെന്മകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാം. അത് നിങ്ങൾ ഓട്ടോമാറ്റിക്, ഞാൻ ഇപ്പം ജയിച്ചൊരു ഇൻട്രഡക്ഷൻ ആണ് തന്നേക്കുന്നത് ഈ ഗ്രോ ആപ്ലിക്കേഷൻ. അപ്പം നിങ്ങൾ കയറി നിങ്ങളൊന്ന് ഒരു എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ മനസ്സിലാവും. ഓക്കെ, ഇതിന് ഹൈ റിട്ടേൺ, ടാക്സ് സേവിങ്, നിങ്ങൾക്കറിയാം പല മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ടാക്സ് നമുക്ക് സേവ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അതാണ് ടാക്സ് സേവിങ്, ബെറ്റർ ദാൻ FD, ടോപ്പ് കമ്പനീസ് അറിയാം, ടോപ്പ് കമ്പനീസ്. പിന്നെ സിപ്പ് വിത്ത് 500 മുതലുള്ള സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് മന്ത്ലി പേ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ്, അതൊക്കെയാണ് ഇവിടെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതൊന്ന് കയറി ഈ ഗ്രോ എന്ന ആപ്ലിക്കേഷനിൽ കയറുക, എന്നിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇതൊരു നല്ല ആപ്ലിക്കേഷനാണ്, അത് ഞാൻ ഗ്യാരണ്ടിയാണ്, ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ഏത് സമയത്തും എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പിൻവലിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പം എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.